നമ്മളൊരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറുകൊണ്ട് നമുക്കൊരു പക്കാവട ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ചോറാണ്. ഏത് ചോറാണെങ്കിലും, ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നല്ല അരിയുടെ ചോറാണ്. അപ്പോൾ ഇത് കുറച്ച് എടുക്കുക. നമുക്ക് ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവോള വേണം. ഞാനൊരു 3 സവോള, ഒരു മീഡിയം സവോള 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ സവോള. പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയും ഏതരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അരിപ്പൊടി ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി മൈദി ഇട്ടാലും കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ അരിപ്പൊടിയാണ് കുറച്ചും കൂടെ ബെറ്റർ, നല്ലൊരു ക്രിസ്പിനെസ് തോന്നാൻ വേണ്ടി അരിപ്പൊടിയാണ് നല്ലത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം. പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. മല്ലിയിലയും വേണമെങ്കിൽ ആഡ് ചെയ്യാം എൻ്റെ കൂടത്തിൽ. കറിവേപ്പിലയും മല്ലിയുടെയും ഒന്നിച്ച് ആഡ് ചെയ്യാം. ഇനി മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില തന്നെയായിട്ടും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോറൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചോറ് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ചോറ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോറുതാ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ആദ്യം കുറച്ച് നേരം കുറച്ച് വെള്ളം ഒഴിക്കാതെ ചോറ് അരച്ചരച്ച് പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് നീട്ടേണ്ടതാണ് ഈ ഒരു ഒരു കുറുക്ക് പരുവത്തിൽ. ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പിന്നെ ഈ ചോറ് അരച്ചത് ഒരു ബൗളിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ മറന്നു പോയിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ മിക്സ് ആവണം നന്നായിട്ട്. ഉണ്ടോ, നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് എണ്ണ തൂത്താൽ മതി കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റണം. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടിട്ട് ഇളക്കാവുന്നതാണ്. അങ്ങനെ ഇളക്കി നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ഇതാ ഈ ഒരു പരുവ ആകുന്ന വരെ നമ്മൾ ഇളക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്കിത് എണ്ണ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ, നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമൊന്നും വേണ്ട, കുഴച്ചവിടെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇച്ചിരി ഇച്ചിരി ആട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മൾ, ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത്. പെട്ടെന്നാവുന്നൊരു ഡിഷാണ് കേട്ടോ. കുറേ നേരം വെക്കുകയും വേണ്ട, പെട്ടെന്ന് നമുക്ക് എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് കൊണ്ടുള്ള പക്കാവട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചോറൊക്കെ ബാക്കി വരുമ്പോൾ വെറുതെ കളയൊന്നും വേണ്ട, ഇതുപോലെ ഉണ്ടാക്കി നോക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.